ഇപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ എടുക്കുന്ന ഇവനിങ് കേസ് നമ്മൾ 2K അടിച്ചൊക്കെയാണ്. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാ മച്ചമാർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താ പറയുക, ഇങ്ങനെ പോയി ചെങ്കിൽ 100K കാര്യങ്ങളൊക്കെ അടിക്കാമെന്ന് പ്രതീക്ഷിക്കുന്ന കേസ് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ എടുക്കാം കേസ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് എലൈറ്റ് ആൻഡ്രോയിൻ അൺലോക്ക് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് നിങ്ങൾ ആൻഡ്രോയിൻ ഇക്വിപ്പ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അതിൻ്റെ മിഷൻസ് കാരണം കംപ്ലീറ്റ് ആവാത്തെന്നുള്ളത്. അപ്പോൾ ആൻഡ്രോയിൻ ഇല്ലാത്ത മച്ചമാരുണ്ടെങ്കിൽ നിങ്ങൾ ഇവൻറ്റ് സെക്ഷനിലൊന്ന് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ 7 ടിസിനാന്ന് തോന്നുന്നു കേസ് നമ്മൾ ആൻഡ്രോയിൻ കൊടുക്കുന്നുണ്ട് കേസ് നിങ്ങൾക്ക്. അപ്പോൾ അവിടെ നോക്കി ചേച്ചി മിഷൻസ് കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി ചെങ്കിൽ ഞാൻ ഇപ്പോൾ കുറച്ച് ഭാഗങ്ങൾ അൺലോക്ക് ചെയ്തിട്ടുണ്ട് ഈ മിഷൻസ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട്. അപ്പോൾ മിഷൻസ് കാര്യങ്ങളൊക്കെ നോക്കി ചെങ്കിൽ 2 എനിമീസിന് കില്ല് ചെയ്യിച്ചു. ഓക്കെ, റൂം മാച്ചിലല്ല കഴിച്ചു. ഓക്കെ, ഈ ഒരു സംഭവം കാരണം റൂം മാച്ചിലല്ല ചെയ്യേണ്ടത്. പിന്നെ നമ്മളൊരു ഫ്രണ്ടിനായിട്ട് നിങ്ങൾ ഒരു മാച്ച് കളിക്കുക. പിന്നെ എന്ന് പറയുന്നത് കേസ് നിങ്ങൾ ഒരു SMG ഗണ്ണേറ്റ് ഒരു എനിമിയെ ഹെഡ് ഷോട്ട് വഴി കൊല്ലുക കഴിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ 3-4 മിഷൻസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ 3 മിഷൻസ്, ഓക്കെ, 3 മിഷൻസ് ആണുള്ളത്. അപ്പോൾ ഓരോ ദിവസം നിങ്ങൾക്ക് 5 ടോക്കൺ വെച്ച് കിട്ടും. മിഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓരോ ദിവസം വിറ്റേഴ്സായി വരുന്ന കഴിച്ചു. ഇവിടുന്ന് കിട്ടുന്ന ആ ഒരു പർപ്പിൾ ടോക്കൺസ് കഴിച്ചു. ഓക്കെ, ആ ഒരു പർപ്പിൾ ടോക്കൺ നിങ്ങൾ ഈ ഒരു ഭാഗം അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഫ്രേഗ്മെൻസും കാര്യങ്ങളൊക്കെ ഓരോ സ്റ്റോറിയുടെ ഫ്രേഗ്മെൻറ്റ് അൺലോക്ക് ചെയ്യാൻ ഏകദേശം നിങ്ങൾക്ക് 5-8 ടോക്കൺസും കാര്യങ്ങളൊക്കെ വേണ്ടി വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്യിച്ചെങ്കിൽ 5 ടോക്കൺസ് ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ഈ ഒരു ഭാഗത്ത് നോക്കിച്ചെങ്കിൽ ഏകദേശം 2 സ്റ്റോറീസ് എനിക്ക് എന്താ പറയുക അൺലോക്ക് ആയിട്ടുണ്ട്. എനിക്കൊരു 3 സ്റ്റോറീസും കൂടി അൺലോക്ക് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് എലൈറ്റ് ആൻഡ്രോയിനോട് എടുക്കാവുന്നതാണ്. അപ്പോൾ മറക്കണ്ട ഈ നിങ്ങൾ എന്താ പറയുക എലൈറ്റ് ആൻഡ്രോയിൻ ഇക്വിപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾ കളിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എലൈറ്റ് ആൻഡ്രോയിൻ്റെ ഫസ്റ്റ് ലുക്കിൻ്റെ കാര്യമൊക്കെ നോക്കി ചെയ്സ് എന്താ പറയുക ഒന്നും പറയാനില്ല, അത്ര തന്നെ പറയുള്ളൂ. ജസ്റ്റ് കാരണം കാരണമൊക്കെയാണ് ആൻഡ്രോയിൻ്റെ ഒരു പുതിയൊരു ലുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് നോക്കിച്ചെങ്കിൽ ആ ഒരു മുടിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കിടക്കുന്ന ആ ഒരു ടൈപ്പും കാര്യങ്ങളൊക്കെ മാറിയിട്ട് മച്ചാ നല്ല കുട്ടിയായിട്ടുണ്ട് ചോദിച്ചു. ഓക്കെ, സൈഡിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് മീശിൻ താടിയൊക്കെ വെച്ചിട്ട് ഉഷാർ ലുക്കായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ എന്താ പറയുക എബിലിറ്റിയും കാര്യങ്ങളൊക്കെ നേരെ തിരിച്ചാണ് ഏസ് വന്നിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി നോക്കാനാണ് ഏസ്. ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ വല്ലാണ്ട് ലോങ് ആയി പോകും ഏസ്. ഓക്കെ, മാത്രമല്ല ബാക്കിൽ ഇവൻറ്റിന് കാര്യങ്ങളൊക്കെ കൂടെ നോക്കി ചെയ്യും. നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു ഇമോട്ട് എടുത്തിട്ട് ഞാൻ എത്ര വീഡിയോ എടുത്തത് നൈസായിട്ട് കമൻറ്റ് ചെയ്യുക. ഈ ഒരു സെക്ഷനിന്നാണ് ഏസ് ഇംഗ്ലീസ് ലോഗിൻ ചെയ്തിട്ടുണ്ട് ഏഴ്സിന് ആൻഡ്രോയിന് കിട്ടുന്നത്. ആ ഒരു ആൻഡ്രോയിൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എലൈറ്റ് ആൻഡ്രോയിൻ അൺലോക്ക് ചെയ്യാനാണ്. പിന്നെ നോക്കി ഒരു പെറ്റിൻ്റെ സ്കിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ബാഗ് ഫ്രീ ഫയർ എന്തുകൊണ്ട് നമ്മൾ ഗെയിം കൊണ്ടിരുന്നില്ല, അതായത് നമ്മളെ ക്യാരക്ടേഴ്സിന് ഇക്വിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാഗ് എന്തുകൊണ്ട് കൊണ്ടിരുന്നില്ല എന്ന ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഇപ്പോഴും ഇവൻസ് കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. നമുക്ക് 6-ാം തീയതി വരെ എന്താ പറയുക ഇവൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഒരു FFWC അല്ലെങ്കിൽ ഫ്രീ ഫയർ വേൾഡ് കപ്പ് സീരീസിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല ഇന്ന് 6:30 ലൈവ് ഉണ്ട്. ആ ഒരു ലൈവിലാണ് കേസ് നമുക്ക് ഗ്ലോ വേൾഡ് സ്കിന്നും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ മാക്സിമം ആൾക്കാരൊന്ന് പോയി കാണാം. എന്തായാലും ശ്രീനിച്ചു.